ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ഡ്രാമ ജേർണൽ വരുന്ന ഒരു സിനിമയാണ് അനദർ റൗണ്ട് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ടു തൗസൻഡ് ട്വൻറ്റിയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓസ്കാർ അവാർഡിനെ വിൻ ചെയ്തിട്ടുള്ള ഒരു മൂവി കൂടിയാണ് ഈ ഒരു അനദർ റൗണ്ട് എന്ന് പറയുന്ന സിനിമ ഞാൻ ഈ ഒരു സിനിമ ഇന്ന് നിങ്ങൾക്ക് ഒരു കാരണമുണ്ട് സോ കാരണം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം നിങ്ങൾ വെള്ളം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ വെള്ളം എന്നുള്ള സിനിമയിലെ പ്ലോട്ട് എന്താണ് നമ്മുടെ കഥ നായകനായിട്ടുള്ള ജയസൂര്യ വെള്ളം അടിച്ച് നടക്കുന്നതും അതുമൂലം ജയസൂര്യയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ജയസൂര്യക്ക് ചുറ്റിയുള്ള ആ ഒരു കോണ്ടാക്റ്റ് സർക്കിളിനുള്ളിലുള്ള ആൾക്കാർ ആ ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ് അതിൽ മൂലം അയാളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നതാണ് വെള്ളം എന്ന് പറയുന്നൊരു സിനിമ ഇതുപോലെ നമുക്ക് ഒരുപാട് സിനിമകൾ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആൾക്കഹോളിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ ഒരു ഡ്രഗ്സിനൊക്കെ അടിമയാവുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് അത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു അനദർ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അനദർ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്ലോട്ട് ഞാൻ ആദ്യമേ പറയാം ഒരു ഹൈസ്കൂൾ ആ ഒരു ഹൈസ്കൂളിൽ സാറമായിട്ട് വർക്ക് സാറാമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നാല് പേര് ഒരാൾ നോക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു സാറ് പിന്നെ അതുപോലെ തന്നെ ഒരാളൊരു മ്യൂസിക്കൽ സാറ് പിന്നെ ഒരാൾ എന്ന് പറയുന്നത് ഒരു എന്താണ് ഹിസ്റ്റ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ സാറ് അങ്ങനെ എന്തെന്നൊരു നാല് അധ്യാപകന്മാർ ഈ ഒരു നാല് അധ്യാപകന്മാർ അവർ ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ അതിനകത്തൊന്ന് നമ്മുടെ ഹീറോയാണ് അപ്പോൾ ഇവർ നാല് പേരും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജിക്കൽ അധ്യാപകം വന്നിട്ട് ഇവരുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് നമ്മൾ രാവിലെ ഈ ഒരു പോകുന്ന ലൈറ്റ് ആയിട്ട് ഒന്ന് ആൽക്കോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു തിയറി പറഞ്ഞിട്ടാണ് ലൈറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ആയിട്ട് അന്നത്തെ ദിവസം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും അത് ലൈറ്റ് ആയിട്ട് ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ലൈറ്റായിട്ട് ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ച് 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 പിന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ അതിനെ ബ്രോക്കൺ ചെയ്യാൻ അതിൻ്റെ അടുത്തൊരു പൊസിഷനിലേക്ക് നെക്സ്റ്റ് ഒരു റൗണ്ടിലേക്ക് അവർ പോകുന്നുണ്ട് അതാണ് അനദർ റൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇതിനു ആ ഒരു ആൽക്കഹോൾ കണ്ടിന്യൂസ് ആക്കിയതിനുശേഷം അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്നും അവർ റിക്കവർ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു സിനിമയാണ് അനദർ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ പ്ലസിലേക്കും നെഗറ്റീവിലേക്കും നമുക്ക് പോകാം പ്ലസ് പോയിൻറ്റ് ഒന്നാമത്തെ പറയുന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി തന്നെയാണ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത് കണ്ടു കണ്ടുകഴിയുമ്പോൾ ആൾക്കോളൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു തവണ ഒന്ന് ചിന്തിക്കും ചിന്തിക്കാനൊന്നും പോകുന്നില്ല ആൽക്കഹോൾ കുടിച്ച ആൾക്കാർക്കൊന്നും ഇതിനകത്ത് തോന്നാൻ പോകുന്നില്ല ബട്ട് ആൾക്കഹോൾ കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ച് തരും മനസ്സിലായി അത് അത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം സമൂഹത്തിൽ നല്ല നിലയിലും വിലയിലും നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു ആൾക്കോഹളിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെയാണ് ബ്രോക്കണായി പോകുന്നതും കൂടെ ഒരു സൈഡിൽ കാണിച്ചിരുന്നുണ്ട് നല്ലൊരു തീമാണ്ണത് നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു സിനിമ കാണാം സിനിമയോടൊപ്പം നമ്മൾ ട്രാവൽ ചെയ്തു പോകുന്നുണ്ട് അത്രമാത്രം നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സും നല്ലൊരു ആർക്ക് ക്യാരക്ടർ ആർക്ക് ഓരോ ക്യാരക്ടേഴ്സിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡെപ്റ്റ് ആൻഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ പെർഫോമൻസ് വരുന്നത് അത്രമാത്രം നമ്മൾ അവർ ടച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ബെറ്റർ ആയിരുന്നു ടോട്ടലായിട്ട് പറയണമെങ്കിൽ ഒരു ഡ്രാമ ലെവലിൽ വരുന്ന ഒരു മൂവിയാണത് ബട്ട് വളരെ സ്ലോയിലാണ് പോകുന്നത് എന്ന് വെച്ചിട്ട് ഹൈ സ്ലോയിലല്ല ഒരു ഹോളിവുഡ് വെസ്റ്റേൺ കണ്ടീസിലെ മൂവീസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡെൻമാർക്ക് മൂവിയാണ് ഒരു ലൈറ്റ് സ്ലോയിലാണ് പോകുന്നത് ബട്ട് അത് ചില ആൾക്കാർക്ക് എന്താണ് ആ സിനിമ ഇങ്ങനെ വളരെ വലിച്ചയഴുച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു തോന്നൽ വരും ബ് സിനിമ നമ്മൾ ആസ്വദിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ സിനിമ എൻജോയ് ചെയ്ത് കാണുന്ന ആൾക്കാരാണ് തീമിനെ വളരെ വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് നല്ലൊരു ടച്ച് ചെയ്യുന്നൊരു മുവി ആണ് നിങ്ങളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം ബട്ട് ഞാൻ ആദ്യമേ പറയാം ലാഗ് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പോകില്ല ഇത് അത്യാവശ്യമൊന്നും ഒരു സ്ലോ മോഡിൽ പോകുന്ന ഒരു മൂവി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു മൂവി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫൈവ് ആണ് ടെൻ എനി ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് കാരണം ഇത് എല്ലാ ആൾക്കാർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി അല്ല ആസ്വദിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയിൽ ഒരന്നുവരും മീൻ സന്ദിപ്പം മഞ്ജുൽദാൻ ബൻ അസീൻ സാനിംഗ് ഓഫ് യു ലവ് ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ഗൈസ് ഗൈസ്റ്റിയേഴ്സ് ലവ് യു ആൾ